നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാമെന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഞാനുള്ളത് കണ്ണമാലിയിലാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ തീരദേശവാസികൾ കടൽക്ഷോഭത്തിന്റെ ദുരിതമനുഭവിക്കുന്ന ഒരു മേഖലയാണ്. ഇതിനപ്പുറം ചെല്ലാനവും കണ്ണമാലിയും എല്ലാം അടുത്തടുത്ത പ്രദേശങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ സ്ഥിതിയിൽ കുറച്ച് മാറ്റമുണ്ട്, കുറച്ചല്ല വലിയൊരളവ് മാറ്റമുണ്ട്. ചെല്ലാനം ടെട്രാപോഡുകളാൽ സുരക്ഷിതമായ ഒരു ചട്ടക്കൂടിനകത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെട്ട ടെട്രാപോഡുകൾ അതിന്റെ ഒരു നിർമ്മാണത്തിലൂടെ കിഫ്ബിയിലൂടെ ആ ഒരു പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് കണ്ണമാലി ഭാഗമാണ്. ഏതാണ്ട് 5 കിലോമീറ്ററിലധികം വരുന്ന ഒരു ദൂരം അതുകൂടി പിന്നിടാനുണ്ട്. 300 കോടിയോളം രൂപ അതിനുവേണ്ടി വകയിരുത്തിയിട്ടുമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ അത് പ്രതീക്ഷിക്കുന്നു, അതിന്റെ ഒരു ചെല്ലാനം ഭാഗത്തിന്റെ ഒരു തുടർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമായിട്ടില്ല എന്നതാണ്. ഇപ്പോൾ മറ്റൊരു വർഷകാലം വരികയാണ്. എന്താണ് ഇവരെ കാത്തിരിക്കുന്നത് എന്ന ആകുലതയും ആശങ്കയുമാണ് കണ്ണമാലിയിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ നെഞ്ചകങ്ങളിലും നിറയുന്നത്. അവരുടെ ആ ആശങ്കകൾ തന്നെയാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. സ്വാഗതം. ഈ കാണുന്ന ഭിത്തിയാണ് ഇവരുടെ ഒരു സംരക്ഷണം എന്ന് പറയുന്നത്. ഇത് കാലങ്ങൾക്ക് മുൻപേ ഇവിടെ ഇട്ട കല്ലുകളാണ്. കടൽ ഭിത്തി തന്നെയായിരുന്നു, പക്ഷേ ഇത് കാലാന്തരത്തിൽ അത് ഈ രീതിയിലേക്ക് മാറ്റപ്പെട്ടു. പലയിടത്തും തന്നെ അതെല്ലാം തന്നെ ഇടിഞ്ഞു പോയിരിക്കുന്നു. ഇതിലൂടെ തിര മുറിച്ചെത്തുന്നു. ഇതിനകത്തേക്ക് വരുമ്പോൾ നിരവധിയായ വീടുകൾ ഇവിടെ കാലങ്ങളായിട്ട് തകർത്തു, ഈ കടലാക്രമണത്തിൽ തകർന്നു പോയിട്ടുണ്ട്. അത് ഏത് രീതിയിൽ അവരെ വളരെയധികം നിസ്സഹായരാക്കുന്നു. പലരും തന്നെ വർഷകാലത്ത് പലരുടെയും ആശ്രയം എന്ന് പറയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. പലരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് സമാശ്വാസ ധനം പറ്റിക്കൊണ്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ശേഷിക്കുന്നവർ, അതിനെ കഴിയാത്തവർ, കാരണം സർക്കാർ നൽകുന്ന തുക കൊണ്ട് വീടൊരുക്കാൻ കഴിയാത്തവർ, അങ്ങനെ പലരും അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുരിതങ്ങളുടെ ഒരു കഥ തന്നെയാണ് ഈ തീരത്തുള്ളത്. നമുക്കൊപ്പം പ്രദേശവാസികൾ ചേരുന്നുണ്ട്. അദ്ദേഹം യുദ്ധാത്ത ദിവസ അദ്ദേഹം ഷൈജപ്പൻ എന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്നു. പൊതുപ്രവർത്തകനാണ്. എന്താണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയങ്ങൾ ഇവിടെ? ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ജൂൺ മാസം ആകുമ്പോഴേക്കും കടൽ കയറാൻ തുടങ്ങും. കഴിഞ്ഞ 2022 ഇവിടെ കടൽ കയറിയിട്ട് ഈ പ്രദേശം എല്ലാം വെള്ളത്തിനടിയിലായ അവസ്ഥയുണ്ടായിരുന്നു. ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന പലരുടെയും വീടുകളൊക്കെ ഇപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഒരു 5 വീടുകൾ പൂർണ്ണമായിട്ടും 23 വീടുകളോളം ഭാഗികമായിട്ട് തകർന്ന അവസ്ഥ 2022. അതുപോലെ തന്നെ 23 കുറേയേറെ വീടുകളൊക്കെ നശിച്ചു. എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നഷ്ടപരിഹാരത്തിന് പല അപേക്ഷകൾ സ്വീകരിച്ചുവെങ്കിലും ഇപ്പോ വരെ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായ നഷ്ടത്തിന് 1 രൂപ പോലും ഒരാൾക്ക് സാമ്പത്തിക സഹായമായിട്ട് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശക്തമായ രീതിയിലുള്ള ചെല്ലാനം ഭാഗങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള ടെട്രോപാഡ് ഉപയോഗിച്ചുള്ള കടൽ ഭിത്തി നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിന് ശാശ്വത പരിഹാരം. കടൽ കയറ്റം ഉണ്ടാകുമ്പോൾ കുറെ ജിയോ ബാഗുകൾ കൊണ്ടുവന്ന് വയ്ക്കും. അത് ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് പറഞ്ഞാൽ ജിയോ ബാഗുകൾ കൊണ്ട് ഒരു അല്പം കടലിനെ പോലും തടുത്തു നിർത്താൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. സ്ഥിരമായിട്ട് ഇവിടെ ടെട്രോപാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കടൽ ഭിത്തി വേണമെന്നുള്ളതാണ് പരിസരവാസികളുടെ ആവശ്യം. 247 കോടി രൂപയോളം ഗവൺമെന്റ് ഇതിനായിട്ട് വകയിരുത്തിയെന്ന് പറയുന്നതല്ലാതെ ഇവിടെ MLA വന്നൊരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗിൽ വെച്ച് പലരും ചോദിച്ചു ഇവിടെ ഈ 247 കോടി രൂപ പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണ് ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞപ്പോഴേക്കും ഗവൺമെന്റിൻ്റെയിൽ പണമില്ല, നിങ്ങൾ പാർലമെന്റിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ആലോചിക്കാമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ആ ഒരു രീതിയൊന്നും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല. ഇവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള ട്രെക്ടോപ്പയുടെ നിർമ്മാണം നടന്നില്ല എന്നാണെങ്കിൽ പലരുടെയും വീടുകൾ ഇനിയും നഷ്ടപ്പെടും. ഈ വർഷം ഇനിയുണ്ടാകാവുന്ന കടൽ കയറ്റത്തിൽ വീടുകളുടെ എത്ര വീടുകൾ നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയിലാണ് ഇവിടെ നിൽക്കുന്നത്. ജനങ്ങൾ വളരെ ഭീതിയിലാണ്. പലർക്കും ശൗചാലയം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പല കുടുംബങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പലപ്പോഴും ജിയോ ബാഗുകളൊക്കെ നിരത്തുമ്പോൾ
നേരത്തെ അത് ഉണ്ടായിരുന്നു, ഇപ്പോ കുറച്ചു നാളായിട്ട് അതുമില്ല എന്ന് തോന്നുന്നുണ്ട്. ജിയോ ബാഗുകള് നിരത്തുന്നത് കൊണ്ട് വലിയ ഗുണം ഒന്നും ഇല്ലെന്ന് തന്നെ. ഇവിടെ ജനങ്ങൾ സത്യത്തിൽ ജിയോ ബാഗുമായിട്ട് വന്നാൽ തടുക്കണമെന്നുള്ളൊരവസ്ഥയിലേക്കാണ് നിന്നിരുന്നത്. പക്ഷെ താൽക്കാലികമായിട്ടെങ്കിലും അത് വെച്ച് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പല വീടുകളും പോകാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ 6000 ചില്ലാനും ജിയോ ബാഗുകൾ ഇരുന്ന സമയത്ത് ഇവിടെ അത് വെക്കേണ്ട സമയത്ത് വെച്ചില്ല എന്നുള്ളതാണ്. അത് കടല് കയറി കഴിഞ്ഞിട്ട് കൊണ്ടൊന്ന് വെക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നത്. അങ്ങനെയൊക്കെയാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാകുകയും ചെയ്തത്. ഇപ്പൊ ഈ ഭാഗത്ത്, ഈ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗത്ത് 5 വീടുകൾ പൂർണ്ണമായിട്ട് പോയി. ഈ കാണുന്ന വീടുകളൊക്കെ എല്ലാം ആ കടല് കയറ്റത്തിലുണ്ടായ നാശനഷ്ടം അനുഭവിച്ച വീടുകളാണ്. നമ്മൾ ഈ നഷ്ടപരിഹാരം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ കൊടുക്കുന്ന ഒരു അപേക്ഷ, അതിനൊക്കെ ഒരു കൃത്യമായൊരു പ്രതികരണം ഉണ്ടാവാറുണ്ട്? പ്രതികരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കടൽ കയറ്റത്താണ്. അതായത് 2022 ധാരാളം വീടുകൾ നഷ്ടപ്പെട്ടപ്പോഴേക്കും ഭാഗികമായിട്ടെന്നുള്ള രീതിയിൽ കുറച്ച് സാമ്പത്തിക സഹായം നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടി. എന്നാൽ ഈ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷവും ഉണ്ടായ കടൽ കയറ്റത്തിന്റെ അപേക്ഷ കൊടുത്തിട്ട് വന്ന് അന്വേഷിച്ചു പോയി എന്നൊന്നല്ലാതെ 10 രൂപ പോലും ഒരാൾക്കൂടെ കിട്ടിയായിട്ട് എനിക്കറിയില്ല. ഈ കാണുന്ന ഇതെല്ലാം തന്നെ കടൽ കയറി ആ വീട് ഇപ്പോ അതിന്റെ ഒരു പകുതിയോളം മണ്ണ് നിറഞ്ഞിരിക്കുന്നു. അതായത് ആ കാണുന്ന വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ 5 അടി പൊക്കം ഉണ്ടായിരുന്ന തറകളാണ് ആ കാണുന്നത്. ഇന്നിപ്പോ കാണുമ്പോഴും 1.5 അടി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ബാക്കിയുള്ള ഭാഗമെല്ലാം മണ്ണ് വന്ന് വീണ് നഷ്ടപ്പെട്ടതാണ്. ഇവിടെ ഈ മഴക്കാലത്ത് ഇവിടെ താമസിക്കാൻ പോലും കഴിയാതെ എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകേണ്ടി വരും. കടൽ കയറ്റം തുടങ്ങിയാൽ ഉടനെ തന്നെ ഇവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കും. ആരംഭിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറുന്ന ഒരവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത്. തീരദേശവാസികളുടെ ദുഃഖങ്ങൾ അത് എല്ലാ തവണയും മഴ കനക്കുമ്പോൾ അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ കനക്കും. അതിൽ പ്രത്യേകിച്ചൊരു ഇടപെടൽ എന്ന രീതിയിലേക്ക് കാലങ്ങളായി ചെയ്യുന്നത് ജിയോ ബാഗുകൾ കൊണ്ട് അത് തടുത്തു നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുക, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇവരെ മാറ്റുക, അത്തരം കാര്യങ്ങളെല്ലാമാണ് ഉണ്ടാകുന്നത്. ഈ കാണുന്ന വീടുകളിലെല്ലാം തന്നെ ഭിത്തി തകർന്നിടിഞ്ഞ് വീണു, അതിന് തൊട്ടപ്പുറത്ത് കുടുംബം താമസിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഇവരെ ജീവിതം അത്ര കണ്ട ദുരിതമാണ്. ഈ ശുചിമുറികൾ പോലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം മണ്ണടിഞ്ഞ് അത് അവിടേക്ക് അത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ മാറുന്നു. ഈ പ്രദേശത്തുള്ള പലരുടെയും ജീവിതങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിക്കൊണ്ടായിരിക്കും അവർ ഈ സമയം കഴിഞ്ഞു പോകുക. തിരിച്ചെത്തുമ്പോൾ വീടിരുന്നിടത്ത് എന്താണ് ഉണ്ടാകുക എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയിലേക്ക് കൊണ്ടുപോകുക. ഓരോ വർഷകാലവും അത്രമേൽ ദുരിതത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ചോദിക്കാമൽ ഇനിയൊരു ഇടവേള. കണ്ണമാലിയിൽ നിന്ന് തന്നെയാണ് അവരുടെ ആ ഒരു ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ പ്രദേശത്തുള്ള പലരും തന്നെ പ്രായമായ വളരെ പ്രായമായവരെല്ലാം തന്നെ അവരുടെ കഴിഞ്ഞ കാലം അത് ബുദ്ധിമുട്ടോടുകൂടി തന്നെയാണ് അവർ ഓർത്തെടുക്കുന്നത്. അവർ നമുക്കൊപ്പം തന്നെ ഉണ്ട്. 30 വർഷമായിട്ടുണ്ട് ഇതെല്ലാം ജനിച്ചു വളർന്ന് ഈ നാട്ടിൽ തന്നെ. ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ തീരാനായിരിക്കും. ഇപ്പൊ നാളെ ഞങ്ങൾ വേറെ വാടവൊക്കെ പോകാനായിട്ട് മാറി താമസിക്കാൻ വേണ്ടി. ഇത് എപ്പ വരും, ഏത് നേരത്ത് വരും എന്നറിയാൻ പറ്റില്ല. ചിലപ്പോ രാത്രി കാലങ്ങളായിരിക്കും കടൽ ശോഭിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊച്ചുങ്ങളെയുമായിട്ടൊക്കെ നമുക്ക് ഈ ഒഴുക്കിന് പോകാൻ പറ്റുകയല്ല. പകലാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കൊച്ചുങ്ങളെയുമായിട്ടൊക്കെ പെറുക്കി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ കടൽ കയറുമ്പോ അതമ്മ വന്ന് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ വായനാലേ പറഞ്ഞു നമ്മുണ്ട് ഇങ്ങനെ കേൾക്കാന്ന് മാത്രമേ ഉള്ളൂ. കടൽ ഇങ്ങനെ വന്ന് കുത്തി ഇങ്ങനെ ഒഴുകി പോകുമ്പോ ഒരാളിനും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അടി തെറിച്ച് അങ്ങോട്ട് പോകുന്നു. മണ്ണും ചെള്ളിയും എല്ലാം കൂടി അങ്ങോട്ട് കൂടി ഈ തെങ്ങയാട്ടൊക്കെ വല്ല അടിച്ചുകൊണ്ട് ഉണ്ടാവും ആള്. അപ്പൊ രാത്രി കാലങ്ങളിൽ വന്നാലാണ് നമുക്ക് പേടി, ഉറക്കമില്ലേ. ഇത് കാട്ടലി കയറുമ്പോ വന്നു ഞങ്ങൾക്ക്. അല്ലാണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എത്തിയിട്ടുണ്ട്. ആ സമയത്തുണ്ട് 3 കൊല്ലമായി ദുരിതാനുഭവിക്കണത്. 3ാമത്തെ കൊല്ലമാണിത്. 3ാമത്തെ കൊല്ലം. ഇപ്പൊ ഇത് എങ്ങനെയൊക്കെ വരുമെന്ന് ദൈവത്തിന്റെ കയ്യിലിരിക്കണം. ഞങ്ങൾക്ക് പേടി വന്നാൽ വേറെ ഒന്നല്ല. രാത്രിയൊക്കെ വരുമെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. രാത്രിയൊക്കെ വരുമ്പോ കറണ്ടും ഉണ്ടായാലും ഒന്നും ഉണ്ടായാലും നല്ല ഉറക്കത്തിന്റെ നേരത്തൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞൊപ്പിക്കാനൊക്കെയല്ല. പലപ്പോഴും അങ്ങനെയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് പകലൊക്കെ ആണെങ്കിൽ വല്ല ക്യാമ്പിലെ എവിടെയെങ്കിലൊക്കെ പോയി രക്ഷപ്പെടാം. ഈ രാത്രിയൊക്കെ വന്നാൽ എന്ത് ചെയ്യും?
അമ്മയുടെ എല്ലാം പോയിട്ട് വീട് പാതലൊക്കെ ഒന്നുമില്ല, എല്ലാം പോയി കിടക്കാം. അഞ്ച് അയ്യായിരം രൂപ ആയാണ് ഈ വെള്ളം കയറിയിട്ട് എനിക്ക് കിട്ടി. അഞ്ച് രൂപ കിട്ടി എന്ത് ചെയ്യാനുണ്ട്? തേച്ചി ഒഴുകാനില്ല, അല്ല വേണ്ട. അതാണ് അവസ്ഥ. ഇവിടെ ചങ്ങനെ ഇവിടെ പോകാനായി കണ്ണാമലിട്ട് ഇവിടെ പോകാൻ. നമുക്ക് സ്വന്തപ്പെട്ടവരൊക്കെ വലിയൊരു ഉണ്ടെങ്കിൽ എത്ര ദിവസം അവിടെ പോയി താമസിക്കും? സ്വന്തപ്പെട്ടവരുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് എത്ര ദിവസം താമസിക്കും? നാം ബുദ്ധിമുട്ടല്ലേ, നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കണമല്ല മറ്റുള്ളവരുടെ വീട്ടിൽ താമസിക്കാൻ പറ്റുക. അപ്പൊ അതാണ് ഇത് കൊല്ലം കൊല്ലം ദുരിതങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കും. നമുക്ക് ഈ പരിസരത്തുള്ള വീടുകളിലെ എല്ലാ വീടുകളിലെയും സ്ഥിതി ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഈ കാണാൻ എന്റെ വീട്, ഈ കാണാൻ എന്റെ വീട്. ഈ പ്രകൃതിക്ഷോഭം മൂലമാണല്ലോ നമുക്ക് വീടുകളെല്ലാം നഷ്ടപ്പെടുന്നത്. സർക്കാർ വാഗ്ദാനങ്ങളൊക്കെ പറയാനുണ്ട്, പ്രകൃതിക്ഷോഭത്തിന് ഞങ്ങൾ കല്ലുകൾ നടക്കാൻ പോകണം, അങ്ങനെ ചെയ്യാമണി ഇങ്ങനെ ചെയ്യാമണി പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് നാലുവരായിട്ട് കല്ലൊന്നും പറഞ്ഞില്ല. ഈ കല്ല് വന്നാലും നമുക്ക് വീടിന് സുരക്ഷയുള്ളത്. ഈ കല്ലില്ലാണ്ട് നമുക്ക് ഈ വാട വെച്ച് വല്ല കാര്യം നടക്കുവോ? നടക്കില്ല. പിന്നെയും പോണത് വീട് നഷ്ടപ്പെടും. ആ കാശി നമ്മൾ ചായത്ത് പഞ്ചസാര കിടക്കുന്ന പോലെയാണ് ഈ ചാക്ക് വെച്ച് കഴിയുമ്പോൾ ഇത് പോണത്. ആ കല്ല് വന്നാലും നമുക്ക് സുരക്ഷത ഉള്ളു. ചെല്ലാനത്ത് ചെയ്ത പോലെ ചെട്ടോൾ പാഴ് വന്ന് നമുക്ക് കല്ലിന് സംരക്ഷണം നൽകി. അപ്പൊ വീടിന് സംരക്ഷണമായി, കല്ലിന് സംരക്ഷണമായി, ഇപ്പൊ പറമ്പിലൊക്കെ എല്ലാത്തിനും സംരക്ഷണമായി. നമുക്ക് വീട് നഷ്ടപ്പെടുക ഒന്നും ചെയ്യല. ഇനിയിപ്പൊ ഈ ജിയോ ബാഗ് വെച്ച് നമ്മൾ നമുക്ക് സുരക്ഷിതമല്ല. ജിയോ ബാഗ് കൊണ്ട് ഒരു കാര്യമില്ല, ഒരു രക്ഷയുമില്ല. ഇത് മൂന്നാമത്തെ വെച്ചേക്കണത്, ഇപ്പൊ ഇനി വെക്കാൻ പോകും. എന്റെ അടുക്കള അവിടെ കിടക്കാതെ ജിയോ ബാഗ് അതിൽ കിടക്കണം. അതായത് കടലടിച്ച് പോയി കട്ടിയിട്ട് ഈ വീടൊക്കെ എല്ലാം നഷ്ടപ്പെട്ടേക്കള്. വന്ന വരവേ അങ്ങനെ കുത്തിയിട്ട് ഇവിടുന്ന് കൂടുതലും ജിയോ ബാഗിന്റെ അകത്തുനിന്ന് പോകുന്നതാണ്. ഈ മണ്ണൊക്കെ അവിടെ നിന്ന് ഒഴുകി വന്നാ എന്റെ ബാത്റൂമായി വെച്ചാൽ ബാത്റൂമൊക്കെ എല്ലാം ഇടിച്ചു പൊളിച്ച് എല്ലാം പോയതാ. ഈ പേരപൊഴി വീണാണ് ആ കുത്തിന്. അപ്പൊ ഇതാണ് അവസ്ഥ. വർഷകാലം വരുമ്പോ പേടി തന്നെ. കാരണം മെയ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവനെ ഊരില്ല. ഇവിടെ എപ്പോഴാണെങ്കിലും നഷ്ടപ്പെടാനുള്ള രീതിയിലാണ്. ഈ ഓഗസ്റ്റിലും കടലുണ്ടാവും. സെപ്റ്റംബർ ആകുമ്പോഴാണ് നമുക്ക് കുറവ് കിട്ടിയിട്ടുള്ളത്. സെപ്റ്റംബർ മാസം ആകുമ്പോ സാധാരണ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ചെല്ലാനത്തിന്റെ ഒരു തുടർച്ച ടെട്രാപോർഡ് ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷയുണ്ട്. അതേ വേഗതയിൽ അത് വേഗതയിൽ വരുന്നതെങ്കിൽ നമ്മൾ സുരക്ഷിതമായി. കാര്യം അവിടെ അത് വെച്ചു കൊടുക്കുമ്പോ നമുക്ക് ഇവിടെ വന്ന് കുത്താ പിന്നെ ബെസ്റ്റ് വാങ്ങി കൂടിയത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂടുതലാണ്. അപ്പൊ ഇത് കല്ല് പോയിക്കൊണ്ടിരിക്കുകയും. അപ്പൊ അത് കാരണം അവിടെ കല്ല് കടലൊന്ന് കുത്തുമ്പോ നമ്മളുടെ കല്ലെല്ലാം പോയി കഴിയുമ്പോ നമുക്ക് പിന്നെ കുത്തുവാനോ നമ്മുടെ വീട്ടിലെ കുത്തിയുണ്ടായി. ഈ വെള്ളം കാരണം നമ്മുടെ വീട്ടിലകത്തല്ല. ആദ്യകാലത്ത് നമ്മുടെ ഒപ്പം ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവരെല്ലാവരും ഉണ്ടോ? അതൊക്കെ മാറിപ്പോവാണ്. ഇനി താമസം ഇല്ലാണ്ട് എല്ലാരും പോവാണ് ഊര് തേടി. കിടക്കാൻ പറ്റിയല്ല, പലരും മാറിപ്പോയിട്ടുണ്ട്. ആ പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ഞങ്ങളുടെ ഈ പരിസരത്ത് നിന്നൊക്കെ ഇപ്പൊ താമസമില്ലാണ്ട് പോകും. ഇപ്പൊ കടലിൽ ഇപ്പൊ ഇങ്ങനെ കിടക്കണോണ്ട് മിക്കവരും പോയിട്ടില്ല വീട് വീട്ട്. എപ്പൊ വരുമെന്നറിയാൻ പറ്റിയല്ലേ? പുലി വന്നി പുലി പുലി എപ്പൊ വന്നെന്ന് അറിയാൻ പറ്റിയല്ല. എല്ലാവരിലെ വാക്കുകളിലും നിറയുന്നത് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ തന്നെയാണ്. കാരണം ഇതിപ്പോൾ പകൽ വെളിച്ചത്തിലാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ കാലവർഷം കരുത്താർജിക്കും. അപ്പോൾ ഏറ്റവും പേടിപ്പെടുത്തുന്നത് രാത്രിയിലുള്ള കടൽ കയറ്റങ്ങളാണ്. അതെല്ലാം എങ്ങനെയാണ് തരണം ചെയ്യുക എന്നത് അവർക്ക് പോലും അറിയില്ല. ഓരോ കാലവർഷവും നഷ്ടങ്ങൾ മാത്രമേ അവരിൽ ഉണ്ടാക്കുന്നുള്ളൂ. കണമാലിയിലെ കടലാക്രമണത്തിന്റെ ഒരു വന്യത, അതിന്റെ ഒരു രൂക്ഷത എല്ലാം അറിയണമെങ്കിൽ ഇവരുടെ ആ വീടുകൾ, ആ പ്രദേശത്ത് താമസിക്കുന്നവരുടെ വീടുകൾ തന്നെ കയറി കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ഈ വീടിന്റെ ഒരു അടിത്തറ, അത് ഇളകി നശിച്ച ഒരവസ്ഥയിലാണിത്. പോയി ഇതിനകത്ത് താമസിക്കുക എന്നത് തന്നെ തീർത്തും പ്രയാസകരമായ കാര്യമാണ്. ചേട്ടന്റെ പേരെങ്ങനെ? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ചേട്ടന്റെ വീടാണിത്. നമുക്ക് ആ വീടിന് അകത്തേക്ക് കൂടി ഒന്ന് കയറാം. ഇതിപ്പോൾ കടലിന്റെ കടൽഭിത്തിയോട് തൊട്ടടുത്തുള്ള ഒരു വീടാണ്. ഈ ഭാഗത്തെ ഭിത്തിയും എല്ലാം തന്നെ കടൽ തിര തകർത്തിരിക്കുന്നു. തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്നത് കടലാണ്. ഇതിനകത്ത് അദ്ദേഹം കഴിയുന്നത് ഈ രീതിയിലാണ്. ഇവിടെ ഒരു മുറി അത് ചായ്പാക്കി എടുത്തിരിക്കുന്നു. അവിടെ ആഹാരം പാകം ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് ഇതിനകത്തേക്ക് ഭിത്തി എല്ലാം തന്നെ തകർന്ന് കിടക്കുന്നൊരവസ്ഥയാണ്. ഇതിനകത്ത് തറയും തറയോടുകൂടെ എല്ലാം തന്നെ പൊട്ടി പുറത്തു നിന്ന് നമ്മൾ ആ
കാണുന്ന ഒരു അവസ്ഥ പോലും അല്ല. ഇതിനകത്തേക്ക് വരുമ്പോൾ ചുറ്റുപാടും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഈ വരുന്ന കടൽക്ഷോഭം, അതായത് ഇനി വരാനിരിക്കുന്ന ആളുകൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് എല്ലാം തന്നെ ഈ കടൽക്ഷോഭം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് മൺസൂൺ ആകുമ്പോഴേക്കും. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ വീട് ഉണ്ടാകുമോ എന്നൊരു സംശയമാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞത്. ഇനി എങ്ങോട്ട് പോകുമെന്ന് അവർക്കറിയില്ല, അവർക്ക് എങ്ങോട്ട് പോകാൻ കഴിയുമെന്നതിനെ കുറിച്ച് യാതൊരു നിശ്ചയമില്ല. സാധാരണ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം പോകുന്നതാണ്. പക്ഷെ ഇത്തവണ തീർത്തും ആശങ്കയാണ്, തിരിച്ചു വരുമ്പോൾ തന്റെ ഈ കൊച്ചു വീട് ഇവിടെ ഉണ്ടാകുമോ എന്നതാണ്, ഇവിടേക്ക് വന്ന് കയറി താമസിക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് ആ ചേട്ടന് ഉള്ളത്. തുടക്കം മുതൽ ഇല്ല, ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് 14 വർഷമായി കഴിഞ്ഞു. ചെറുപ്പം മുതലേ ഇവിടെ ഞാൻ എന്റെ പണിയുമായിട്ട് ഇവിടെ നടക്കാറ്. അങ്ങനെ ഇവിടെ ഇത്തിരി സ്ഥലം വരെ ചേട്ടൻ മേടിച്ച് തരാന്ന് പറഞ്ഞാൽ മേടിച്ചു തന്ന് അങ്ങനെ വരവേച്ചതാണ്. വരവേച്ച് വന്നപ്പോഴത്തേക്ക് ഇത്തിരി കടം വന്ന പറഞ്ഞാൽ ആ വടക്കേ വരയില്ലേ, അത് ഒരു 2.5 സെന്റ് ഞാൻ കൊടുത്താണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ കാർന്നതിക്ക് സുഖയില്ലാണ്ട് ഒരു 6 കൊല്ലത്തോളം കിടപ്പായി. കൈയൊക്കെ പഴുത്ത്, കാലൊക്കെ പഴുത്ത് വൃണ്ണമായാണ്. ഇപ്പൊ മരിച്ചിട്ട് 4 വർഷം. ഇത് അത് ബാത്റൂം, ഇത് ഹാള്, അത് രണ്ട് 3 മുറിയാണ് ആ കാണുന്നത്. വീടിന്റെ ബാക്കിയാണ് ഇത് ബെഡ്റൂം, അത് ബെഡ്റൂം, അത് ബാത്റൂം. തകർന്ന് ഇതാണ് ബാത്റൂം, ഈ കിടക്കുന്നത്. ഇത് ബെഡ്റൂം. മക്കളൊക്കെ ആരുമില്ല. അദ്ദേഹം ഈ തകർന്നു കിടക്കുന്ന ഈ നമ്മൾ ദൃശ്യങ്ങളിൽ ആദ്യം കണ്ട ഭാഗങ്ങൾ, കെട്ടിട ഭാഗങ്ങൾ, അദ്ദേഹം തന്റെ വീടിനെ കുറിച്ച് പറയുകയായിരുന്നു. അത് അവിടെ ഒരു മുറിയോടി ഉണ്ടായിരുന്നു, അപ്പുറത്ത് ശുചിമുറി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ച് പറയുകയായിരുന്നു. ഇത് നമ്മുടെ തൊട്ട് മുന്നിൽ സംഭവിക്കുന്നതാണ്. കടലാക്രമണത്തിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളും ഇതെല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട്. പലർക്കും തീരദേശത്തെ കടലാക്രമണത്തിന്റെ ഒരു വന്യത, അതിന്റെ രൂക്ഷത മൂലം പലരുടെയും വീടുകളെല്ലാം തന്നെ ഈ രീതിയിലേക്ക് തകർക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ കണ്ണമാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അദ്ദേഹം ആ ഭാഗത്തുണ്ടായിരുന്ന വീടിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ തകർന്നിരിക്കുന്നു. ഇപ്പോൾ ശേഷിക്കുന്ന ഭാഗങ്ങൾ സംരക്ഷിക്കുകയാണ്. ഈ ഭിത്തിയുടെ പെരയുടെ ഭിത്തിമേലാണ് ചാക്ക് വെച്ച് പൊക്കി പോകുന്നത്. ഈ പൊക്കത്തിൽ ചാക്ക് വെച്ചാണ് എല്ലാം കീഴ്പോട്ടിരുന്നു പോയതാണ്. ഇനിയിപ്പോ ഈ വർഷം എങ്ങും പോകാൻ തീരുമാനിച്ചില്ല. ക്യാമ്പ് ഇന്റെ പരിപാടി ഉണ്ടെങ്കിലും പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പറ്റിയില്ലെങ്കിൽ ചവിട്ടെ പോയി ഇരിക്കും. കടല് വന്നെ കാണുമ്പോഴത്തേക്കും പുറത്തായിട്ട് പോയിരിക്കും. എങ്ങും പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ല. എന്തായാലും മരിക്കുളം ജീവിക്കണം. ഇതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം എവിടേക്കും പോകാൻ കഴിയാത്ത രീതിയിലേക്ക് മനസ്സത്ര കണ്ട് മടുത്തിരിക്കുന്നു. ഇവിടെ പൊടിഞ്ഞു തുടങ്ങിയ ഭിത്തിയിൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ ചിത്രം തൂക്കിയിട്ടുണ്ട്. മറ്റാരും അദ്ദേഹത്തിനില്ല. അവർ ചികിത്സ രോഗിയായിരുന്നു, മരണമടഞ്ഞു. ഈ വർഷകാലത്ത് എവിടേക്കും പോകാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. ഇവിടെയുണ്ടാകും, അപ്പുറത്തെ സ്റ്റെപ്പിൽ താൻ ഇരുന്നു ഇരിക്കും, മറ്റെവിടേക്കും പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ്ടും ഇതേ അവസ്ഥയുള്ള പല വീടുകളും ഈ ഭാഗത്തെല്ലാം തന്നെയുണ്ട്. അധികാരികളുടെ സത്വരമായൊരു ഇടപെടലാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് ഇത്തരം മൺസൂൺ കനക്കുന്നതിന് മുൻപ് വലിയ രീതിയിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും അവർക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. വലിയ ആശങ്കകൾ മാത്രം നിറയുന്ന തീരങ്ങളായിട്ട് നമ്മുടെ തീരദേശ മേഖലകൾ പലതും മാറി തുടങ്ങിയിട്ട് നാളുകളായി. ചിലയിടങ്ങളിലെല്ലാം തന്നെ സുരക്ഷിതമാക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ചെല്ലാനം പോലുള്ള മികച്ച മാതൃകകൾ അതിനുണ്ടായിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ചെല്ലാനം ടെട്രാപോഡ് പദ്ധതി എന്നത് സംസ്ഥാനത്തിൽ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ ഒരു കാര്യമാണ്. സമയബന്ധിതമായി അത് കൃത്യമായി പൂർത്തിയാക്കുക എന്നതിനപ്പുറം അതിനകത്ത് ആ ടെട്രാപോഡ് കടൽഭിത്തിക്ക് അതിനകത്ത് സുരക്ഷിതമായിട്ട് ഒരു വലിയ വിഭാഗം ജനങ്ങളെ മാറ്റിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതേപോലെ തന്നെ സുരക്ഷിതത്വം ആവശ്യപ്പെടുന്ന കേരളത്തിന്റെ തീരമേഖലകൾ പലതുണ്ട്. അപ്പോൾ നമ്മുടെ പദ്ധതികളിൽ പലതും അത്തരം മേഖലകളിലേക്ക് കൂടി അടിയന്തരമായിട്ട് തന്നെ എത്തേണ്ടതുണ്ട്. നമ്മൾ കണ്ണമാലിയിൽ തുടരുകയാണ്. ഇവിടെയുള്ള ഈ വീടുകളുടെ എല്ലാം കഥകൾ, ദൃശ്യങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ്. കാരണം അത്ര കണ്ട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഓരോ വീടിന്റെയും ചുറ്റുപാടുകൾ, മതിലുകൾ, ഇതെല്ലാം തന്നെ ഓരോ കടൽക്ഷോഭവും ദുരിതം മാത്രം നിറയ്ക്കുന്നു. ഇപ്പോൾ അടുത്ത ഈ മൺസൂൺ, അതായത് ജൂണിനോടുകൂടി തുടങ്ങുന്ന മൺസൂണിൽ ഈ മണ്ണെല്ലാം ഒലിച്ച് ഇതിനകത്തേക്ക് വരുന്ന ഒരു സ്ഥിതിയാവും. അതൊക്കെ
എങ്ങനെയാണ് അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുക എന്നത് അവർക്ക് പോലും അറിയില്ല. പലതിന്റെയും ഭിത്തിയും അടർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ കൊണ്ട് താൽക്കാലികമായ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ശാശ്വതമായി ഇതിന് എന്ത് പ്രതിവിധിയാണ് ഇവർക്ക് നൽകാനായിട്ട് കഴിയുക, അധികാരികൾക്ക് കഴിയുക എന്നത് ഒരു വലിയ ചോദ്യമാണ്. കാലങ്ങളായി തീരദേശ മേഖലകളിൽ അനുഭവിക്കുന്ന വിഷയങ്ങളും ഇതെല്ലാം തന്നെ ഒരേപോലെ തന്നെ തുടരുകയാണ്. നമുക്കൊപ്പം ഈ വീട്ടിലുള്ള ഒരു കൂടി ചേരുന്നുണ്ട്. ചേച്ചി, എങ്ങനെയാണ് ഈ വർഷകാലം എല്ലാം എത്തുമ്പോഴുള്ള ഒരു മനസ്സിലെ അത്ര കണ്ട് ഒരു ഉത്കണ്ഠയായിരിക്കും? വർഷമാകുമ്പോ എല്ലാം കള്ളു കയറ്റവും മഴപ്പെയ്ത്തും എല്ലാം കൊണ്ടും ഇന്ത്യത്തിനൊക്കെ കിടക്കാൻ കൂടും പറ്റിയില്ല. വെള്ളം കോരി 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 തേങ്ങി തേങ്ങി പാട് വരും. പിന്നെയും അടിയിൽ കണിച്ച് 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 വന്നോണ്ടിരിക്കും. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. കള്ളു കയറുമ്പോഴത് കള്ളു കയറിക്കഴിഞ്ഞാൽ ഇന്ത്യത്ത് കിടക്കലൊക്കെ എല്ലാം പോകും. മൊത്തം ഒഴുകിയൊക്കെ കംപ്ലീറ്റ് സാധനം ഒഴുകിപ്പോയൊക്കെ കിടക്കാൻ പോലും ഇതിന്റെ അകത്ത് പറ്റുകയില്ല. ക്യാമ്പുകളിൽ അങ്ങനെ പോകാറില്ല. ഇതിന്റെ അകത്ത് തന്നെ ഇരുന്ന് ഇവിടെ തന്നെ വെക്കും. വേറെ എങ്ങും വെക്കാറില്ല. ഒന്നെല്ലാം പോയി പിന്നെ ഇനിയൊന്നുമില്ല. അത് പോകുകയില്ല. അങ്ങ് ഇന്റെ അകത്ത് തന്നെ കിടക്കല്. എന്ത് ചെയ്യാനാ പിന്നെ? ഇത് പലരും പലപ്പോഴും ഈ കളക്ടർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ കേറക്കണ്ട് എല്ലാം കണ്ടൊക്കെ പോയതാ. കളക്ടറൊക്കെ വന്ന് കണ്ടൊക്കെ എല്ലാം പോയതാണ്. വന്നിട്ടുണ്ടായി. ഒന്നുമില്ല. ഒരു നടപടി ആയിട്ടില്ല. ഇതെല്ലാം പൊട്ടി കടല് കയറിയപ്പോ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞേക്കണം. എല്ലാം സംഭവിച്ചത് ഇല്ല. ഇവിടെ ഉറക്കൊന്നുമില്ല. എല്ലാം പോയി. കടല് കയറി ഉണ്ടായ വർണ്ണങ്ങളെല്ലാം പോയി. ഇതൊക്കെ അതൊക്കെ വീണ്ടോണ്ടിരിക്കാണ്. ഇതൊക്കെ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് എല്ലാ സാധനവും പോയേക്കണതാണ്. പിന്നെ കിടക്കുമ്പോ ഇനിയിപ്പോ മഴ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ അകത്ത് കിടക്കാൻ പറ്റിയില്ല. വെള്ളം തിന്ന കണിച്ചു കണിച്ചു കയറില്ല. കടലും കയറുക എന്റെ അടിച്ചു കിടക്കാവോടെ ഉറക്കെല്ലാം പോയത് അങ്ങനെയാണ്. അതിപ്പോ അവിടെ അങ്ങനെ ഒന്ന് കെട്ടി ഒന്ന് റോപ്പിട്ട് വെച്ചേക്കണന്നേ ഉള്ളൂ. വീടുകളിലെല്ലാം ഒരു ശരാശരി ചിത്രം ഇതാണ്. കാരണം ഈ വീടുകളിൽ ഈ ഭാഗത്തുള്ളതെല്ലാം ഈ രീതിയിലാണ് വീടുകളെല്ലാം. സ്വാഭാവികമായും പലപ്പോഴും ഇതൊന്നും ഇതിന്റെ ദുരിതവും തീവ്രതയൊന്നും അനുഭവിക്കാത്തവർ ഒരുപക്ഷെ അറിയാവുന്ന ഒരു സ്വാഭാവിക ചോദ്യമാണ്. മറ്റെവിടേക്കെങ്കിലും മാറിക്കൂടെ, ഇവിടെ തന്നെ താമസിക്കണോ എന്നുള്ളതെല്ലാം തന്നെ പലപ്പോഴുമൊക്കെ ചിലരെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം സർക്കാർ ഒരു തുക നൽകിയിട്ട് അവരെ ഒരു പുനരധിവാസ പദ്ധതിയെല്ലാം തന്നെ തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു പരിമിതമായ തുക തന്നെയാണെന്ന് അവർ പറയുന്നു. അതുകൊണ്ടൊരു വീട് വാങ്ങി മുന്നോട്ട് പോവുക അല്ല, അതിന് മാത്രം തുക ഉപയോഗപ്പെടുന്നതല്ല. ഈ ഭാഗത്തെ ചിലരെങ്കിലും അത് ചെയ്തിട്ടുണ്ട്. അവരൊരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇവരെല്ലാം അത് പറയുന്നത്. കാരണം ആ രീതിയിലേക്ക് ഒരു പുനരധിവാസം സാധ്യമാണോ എന്നൊരു സംശയം ഇവരെല്ലാവരും തന്നെ ഉയർത്തുന്നുണ്ട്. എങ്ങനെയാണ് അത്തരം ഒരു പരിമിതമായ തുകയിൽ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ, ഇന്നത്തെ സ്ഥലവില അല്ലെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ തന്നെ നിർമ്മാണം അത് നടത്തണം. അപ്പോൾ ആ ഒരു തുക അതിന് ഉപയോഗപ്പെടുന്നതല്ല. അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശാല സമീപനം ഉണ്ടാകണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കണ്ണമാലി പോലെയുള്ള തീരമേഖലകളിലെ അനുഭവിക്കുന്ന ജനങ്ങളുടെ വിഷയങ്ങളിൽ കാലവർഷത്തിന്റെ അത് ഒരു വന്യത വലുതാകും മുമ്പ് തന്നെ ഒരു അടിയന്തരമായ ഇടപെടൽ ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കടലിന് രണ്ടു മുഖങ്ങളാണ്, അനുഗ്രഹമെന്നും സംഹാരമെന്നും. ഒരു കാലം അവൾ തന്നെ ആശ്രയിക്കുന്നവരെ തന്റെ വറ്റാത്ത വന്യമായ വിഭവ സമ്പത്തുകൊണ്ട് അനുഗ്രഹിക്കുമ്പോൾ മറ്റൊരു കാലം സംഹാരത്തിനായി മാറ്റിവെക്കുന്നുണ്ട്. അത് കാലവർഷമാകുന്നു. ആ ദുരിതകാലത്തിന്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നതെല്ലാം. ഇങ്ങനെ പല രീതിയിൽ തകർക്കപ്പെട്ട വീടുകൾ നമ്മുടെ തീരമേഖലകളിൽ കാഴ്ചകൾ അത് പതിവാകുകയാണ്. ഇത് കണ്ണമാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചെല്ലാനമുണ്ട്. ടെട്രാപോഡിനകത്ത് സുരക്ഷിതമായുള്ള ചെല്ലാനം. അതുപോലുള്ള അനുകരണീയമായ മാതൃകകൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ തീരദേശത്തിന്റെ മക്കളുടെ കണ്ണീരൊപ്പാൻ സർക്കാർ അടിയന്തരമായി അത്തരം പദ്ധതികൾ കൂടുതൽ പ്രാവർത്തികമായി നടപ്പാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. ഈ അധ്യായം ഇവിടെ പൂർത്തിയാക്കുന്നു. നമസ്കാരം.